വറുത്ത കപ്പലണ്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ഈ വറുത്ത കപ്പലണ്ടി കൊണ്ട് ഒരു ചമ്മന്തി ആയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബൗളിൻ്റെ അളവിന് ഞാൻ വറുത്ത കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് വേണം. അപ്പോൾ അതിനൊക്കെയായിട്ട് കാൽ കപ്പ് തേങ്ങ ചിരവിയതാണ് ഇത്. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും അളവിന് മല്ലിയില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പുളി, ഈ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തേക്കണം. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ കടല ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. അതിനുശേഷം ബാക്കി തേങ്ങയും എല്ലാം മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇനി ബാക്കി എല്ലാ മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കടല ക്രഷ് ചെയ്തതിലേക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടല ചമ്മന്തി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.